ഹൈ ഡേയ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. രാവിലെ ഏറ്റക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് പറയാനുള്ള കാര്യം, നമ്മളുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറയാൻ കാരണം, ഒരുപാട് ഫേക്ക് ചാനൽസ് നമ്മളുടെ സമാനമായ പേരിൽ ആളുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമുക്കും ഒരു അപരം വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, നേരിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മളൊരു കോഴ്സോ മറ്റുള്ള കാര്യങ്ങളോ നൽകുന്നില്ല. നമ്മുടെ ടെലഗ്രാം ചാനലിൽ പ്യുവർലി ന്യൂസുകൾ കാണുന്നത് ഷെയർ ചെയ്യുന്നു എന്നല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ പോയി പിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം. പിന്നെ ഉള്ളത്, നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ യുഎസ് മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതിലേക്കൊക്കെ നമുക്ക് എത്താം. ആദ്യമായിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റ് ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ നോക്കാം. ജെ എം ആർ എയർപോർട്ട് ഇൻഫ്ര കമ്പനിക്ക് ഹൈദരാബാദ് എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി. വിപ്രോക്ക് ഒരു ക്ലൗഡ് സിസ്റ്റം, മൈക്രോസോഫ്റ്റ് ക്ലൗഡായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു ക്ലൗഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ദീപക് ഫെർട്ടിലൈസർ കമ്പനി ഇവർ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 300 കോടി രൂപ ബോണ്ട് ഇഷ്യൂ ചെയ്ത് കമ്പനി റേസ് ചെയ്യുന്നുണ്ട്. ജി ആർ ഇൻഫ്ര പ്രൊജക്ട് കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് 895 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള പോസിറ്റീവ് ന്യൂസ്. ടോറൻ പവർ കമ്പനി മഹാരാഷ്ട്രയായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് 5700 മെഗാവാട്ടിൻ്റെ ഒരു പ്രൊജക്ട് അവർ ചെയ്യാനായിട്ട് കമ്പനി ധാരണയായിട്ടുണ്ട്. എൽ എൻ ഡി കമ്പനി, രാജ്യത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ടുള്ള എൽ എൻ ഡി, മുംബൈയിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ്, ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് നിർമ്മിക്കാനായിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള ഓർഡർ എൽ എൻ ഡിക്ക് കിട്ടിയിട്ടുണ്ട്. സൊനാറ്റ സോഫ്റ്റ്വെയർ കമ്പനി, അവർ സാപ്പ് കൊമേഴ്സായിട്ട് ഒരു കൊളാബറേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇ കൊമേഴ്സ് സൊല്യൂഷൻ എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഈ ഒരു മുമ്പിലുള്ള സ്റ്റോക്ക് ന്യൂസുകൾ. ഇനി മറ്റുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്നത്തെ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലോങ് ബിൽഡപ്പ് പോകുന്നത് ജെ കെ സിമെൻറ്റ്, മാരുതി, എ സി സി, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ഇന്ത്യൻ ഇൻ്റർനാഷണൽ. ഷോർട്ട് ബിൽഡപ്പ് പോയത് എംഫസിസ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, പെർസിസ്റ്റൻസ് സിസ്റ്റം, ചമ്പൽ ഫെർട്ടിലൈസർ, ആരതി ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനീസാണ്. ഇന്ന് എഫ് എൻ ഒ ബാൻ ആയിട്ടുള്ളത്, ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ബാൻ ആയിട്ടുള്ളത് ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ്, ഇന്ത്യ സിമെൻറ്റ്, മണപ്പുറം തുടങ്ങിയ സ്റ്റോക്കുകളാണ്. എഫ് ഐ സിൻ്റെ ക്യാഷ് മാർക്കറ്റുള്ള അവരുടെ ആക്ടിവിറ്റി പരിശോധിക്കുകയാണെങ്കിൽ 385 കോടി രൂപയുടെ ബൈയിങ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 489 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. എഫ് ഐ എസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസ്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് ക്യാഷ് മാർക്കറ്റിലുള്ളതാണ്. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരുടെ ഷോർട്ട് പൊസിഷൻ സ്ലൈറ്റ്ലി വർദ്ധിപ്പിച്ചു, 50-54 വർദ്ധിപ്പിച്ചു. ലോങ് പൊസിഷൻ 50-46 കുറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് ഉള്ളത്. ഇനി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ ചാർട്ടിൽ കാണാൻ സാധിക്കും. കോൾ സൈഡിലുള്ളത് 18650-800 റേഞ്ചുകളാണ്. പുട്ട് സൈഡിൽ അതാണ് റെസിസ്റ്റൻസ് സൈഡ്, ഗ്രീൻ കാണലാണ് കോൾ സൈഡ്. കോൾ സൈഡിലെ ഷോർട്ട് ചെയ്യുക എന്നുള്ളത് റെസിസ്റ്റൻസ് ആണ്. കൂടാതെ തന്നെ റെഡ് കാണുന്നത് പുട്ട് സൈഡാണ്. 18500 പുട്ട് സൈഡ് ഏറ്റവും കൂടുതൽ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തേക്കാം ഓപ്പൺ ഇൻട്രസ്റ്റ് അടിസ്ഥാന ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ആളുകൾക്ക് പൊതുവേ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, പുട്ട് ബൈ ചെയ്തിരിക്കുന്നതാണോ പുട്ട് സെല്ല് ചെയ്തിരിക്കുന്നതാണോ എന്ന്. ഏതൊരു ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ റീഡ് ചെയ്യേണ്ടത് ഓപ്ഷൻ സെല്ലറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. ആ പുട്ട് സെല്ല് ചെയ്യുക എന്നുള്ളത് ബുള്ളിഷായിട്ടുള്ള മൂവും, കോള് സെല്ല് ചെയ്യുക എന്നുള്ളത് ബെയറിഷായിട്ടുള്ള മൂവാണ്. അപ്പോൾ ഇതിൽ റെഡ് കളറാണ് പുട്ട്, ഗ്രീൻ കളറാണ് കോൾ സൈഡുള്ളത്. ഇനി നമുക്ക് മാക്സ് പെയിൻ നോക്കാം. മാക്സ് പെയിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പെക്റ്റഡ് എക്സ്പയറി വരുന്നത് 18650-600 മുതൽ 650 വരെയുള്ള റേഞ്ചുകളിൽ ആണ് എന്നാണ് മാക്സ് പെയിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് വിശദമായിട്ട് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, ആദ്യം കാണുന്നത് എസ് എൻ പി എക്സ് 200 ആണ്. ഓസ്ട്രേലിയൻ മാർക്കറ്റ് ഗ്രീൻ ആണ്. ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻസ് ആണ് ഉള്ളത്. ഈവൻ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും ഡാക്സ്, സി എസ് സി 40, എഫ് ടി എസ് സി, യു കെ മാർക്കറ്റുകളാണ്. അത് മൂന്നും ജർമ്മൻ, യു കെ, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവിലി ക്ലോസ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇടിവാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഡോയും നാസ്റ്റാക്കും പോസിറ്റീവിലി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എങ്കിലും വലിയ ശക്തമായിട്ടുള്ളൊരു റാലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫ്ലാറ്റായ രീതിയിലാണ് യൂറോപ്യൻ മാർക്കറ്റ്, യു എസ് മാർക്കറ്റുകളെല്ലാം തന്നെ ട്രേഡിങ് തുടരുന്നത്. ഇന്നലെ വേൾഡ് ബാങ്കിൻ്റെ കുറച്ച് കമൻ്റ് ഉണ്ടായിരുന്നു. ഇതിൽ ഇന്ത്യയുടെ ജി ഡി പി ഫോർകാസ്റ്റ് 6.6-ൽ നിന്ന് 6.3 കുറച്ചു. എന്നാൽ യു എസിൻ്റെ ഫോർകാസ്റ്റ് സ്ലൈറ്റ്ലി വർദ്ധിപ്പിച്ചു. ഗ്ലോബൽ ഫോർകാസ്റ്റ്
സ്ലൈറ്റ്ലി ജസ്റ്റ് ഒന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മോർഗൻ സ്റ്റാൻലി അങ്ങനെയുള്ള പല റേറ്റിംഗ് ഏജൻസീസും യു എസിലെ സ്ഥിതി മാന്ദ്യ സാധ്യത 35% നിന്ന് 25% കുറച്ചിട്ടുണ്ട്. പക്ഷേ 25% സ്റ്റിൽ ഉണ്ട് എന്നുള്ളത് അത് എക്സിസ്റ്റ് ആണ്. കൂടാതെ തന്നെ ആപ്പിളും അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് കമ്പനീസ് ആപ്പിളിൻ്റെ ടാർജറ്റ് എല്ലാം തന്നെ ബൈയിൽ നിന്ന് ന്യൂട്രലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കൂടാതെ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ സെൻട്രൽ ബാങ്കും അവിടെ മാന്ദ്യ സാധ്യതകളെല്ലാം തന്നെ തള്ളിയിട്ടില്ല, നിലനിൽക്കുന്നുണ്ട്. യു എസിലെ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു റാലിക്ക് കാരണം അവിടുത്തെ കടപരിധി ഉയർത്തി എന്നുള്ളതാണ്. കടം ഉണ്ട് ഉള്ളത് കൊണ്ടാണല്ലോ കടപരിധി ഉയർത്താനായിട്ട് ഉള്ള സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കടം ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ആ ഒരു കടം നികത്താനായിട്ട് കടപരിധി ഉയർത്തി എന്നുള്ളത് താൽക്കാലിക ആശ്വാസം മാത്രമാണ്, അല്ലാതെ ലോങ് ടൈമിലേക്ക് അത് നല്ല കാര്യം അല്ല എന്നുള്ളതാണ് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമുമ്പ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കാം. സ്ക്രീനിൽ കാണുന്നുണ്ട് നിഫ്റ്റി 18531 മേജറായിട്ട് ഒരു സപ്പോർട്ട് വരാനുള്ള സാധ്യത. ഹയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 632 ഇന്നലത്തെ ഹൈ, 675, 728, 800, 18800 ഓൾ ടൈം ഹൈ എന്ന ലെവലാണ്. സപ്പോർട്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 531 18444 എന്ന ലെവലാണ്. ഇനി ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ച് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 18440 ആ ഒരു റേഞ്ച് ആണ് റെസിസ്റ്റൻസ്. അതിന് മുകളിലേക്ക് നമുക്ക് ഡേറ്റാസ് ഇല്ല. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 43968, 43839 എന്ന റേഞ്ചിലാണ്. നിഫ്റ്റിനേക്കാൾ അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റിക്ക് മുകളിലേക്കുള്ള സീലിംഗ് താരതമ്യേന കുറവായിരിക്കും. ഇനി വിശദമായിട്ടുള്ള ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ 1100 ഇടിഞ്ഞ ബിറ്റ്കോയിൻ ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് 1400 റാലി രേഖപ്പെടുത്തി 27000 റേഞ്ചിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ബിറ്റ്കോയിനിലൊക്കെ ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ വളരെയധികം ഡേഞ്ചറാണ്. കാരണം ഒരു സിംഗിൾ ഡേ കൊണ്ട് 1100 കയറുക, സിംഗിൾ ഡേ കൊണ്ട് 1400 ഇടിയുക, അങ്ങനെയുള്ള പ്രത്യേക സ്ഥിതിവിശേഷമാണ് ബിറ്റ്കോയിനുള്ളത്. ഈവൻ യു എസ് മാർക്കറ്റിൻ്റെ വിക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ യു എസ് മാർക്കറ്റിൻ്റെ വിക്സ് 3.5% ഇടിഞ്ഞ് 13 എത്തി, വളരെ കംഫർട്ടബിൾ ആണ്. പക്ഷേ ബിറ്റ്കോയിനിൽ വോളറ്റിലിറ്റി അടക്കുന്ന ഒരു ഇൻഡെക്സ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിനിലൊക്കെ ശ്രദ്ധിക്കുക ട്രേഡ് ചെയ്യുന്ന ആളുകൾ. നിഫ്റ്റിയുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ ഇപ്പോൾ ഉള്ളത് 18700 എന്ന റേഞ്ചിലാണ്. അപ്പോൾ സ്പോട്ട് ഉണ്ടാവുക 18600 എന്ന റേഞ്ചിലാണ്. അപ്പോൾ നിഫ്റ്റിയുടെ കറൻറ്റ് സ്പോട്ടിൽ നിന്നും കുറച്ച് ഹയർ ആണ് എന്ന് പറയാൻ സാധിക്കും. പക്ഷേ നിഫ്റ്റി ഇപ്പോൾ സ്ലൈറ്റ്ലി ഒരു ബീറിഷ് ആയിട്ടുള്ള സെൻറ്റിമെൻറ്റ്സൊക്കെ കാണുന്നുണ്ട്. സ്റ്റിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇനിയും സമയം ബാക്കിയുണ്ട്. ഇനി യു എസ് റഷ്യൻ മാർക്കറ്റ് ഇന്നലെ റെഡിൽ അടച്ചിട്ടുണ്ട്. ബ്രെൻഡോയിലെ റേഞ്ച് നോക്കുകയാണെങ്കിൽ 72.32 എന്ന് പറയുന്ന റേറ്റിലാണ് ഇപ്പോൾ ബ്രെൻഡോയിലുള്ളത്. ഗോൾഡ് $1982 ഗോൾഡിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ വിശദമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇന്നലെ വിപ്രോ ഫ്ലാറ്റാണ്. എന്നാൽ ഇൻഫോസിസ് 1.5% റാലി. യു എസിലെ ടെക് സ്റ്റോക്കുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 3.5% റാലി, ടെസ്ല 1.5% റാലി, ആമസോണും ഗൂഗിളൊക്കെ റാലി രേഖപ്പെടുത്തി. പൊതുവേ പ്രശ്നങ്ങളൊന്നും ഇന്നലെ യു എസ് മാർക്കറ്റിൽ കണ്ടില്ല എന്നുള്ളതാണ്. എനിവേ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലുണ്ടാവും. ഒഫീഷ്യൽ ടെലഗ്രാം ചാനൽ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു, ബൈ ഓൾ.